ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അമീസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വറുത്തരച്ച ചേനക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള നല്ല കനം കുറച്ചരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2-3 അല്ലി വെളുത്തുള്ളി, ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചേന നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് പിഴിഞ്ഞ് വെച്ചതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കറി തിളച്ച് വരുമ്പോഴേക്കും തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല പൊടികളെല്ലാം ചേർത്തൊന്ന് വറുത്തെടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമ്മൾ ചെറിയ തീയിലിട്ട് വേണത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം, വെള്ളം ചേർക്കാതെ. അപ്പോൾ തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ തരിയില്ലാതെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. ഒരു പാനിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2-3 വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തത് കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാം. താങ്ക് യു.